നമസ്കാരം ആദ്യം കിട്ടിയ ശമ്പളവും ആദ്യ സ്വന്തമാക്കിയ വാഹനവും ആദ്യത്തെ പ്രണയം പോലെ എല്ലാവർക്കും ജീവിതകാലം മുഴുവൻ നിറമുള്ള ഓർമ്മകളാണ് എനിക്ക് ആദ്യം കിട്ടിയ വാഹനം എന്ന് പറയുന്നത് ബജാജിൻ്റെ ഒരു ചേതക്ക സെക്കൻഡ് ഹാൻഡ് അത് സ്വന്തമാക്കാൻ എനിക്ക് കുറച്ച് വാശികളുണ്ടായിരുന്നു ചെറുപ്പത്തിൽ നമ്മൾ അച്ഛൻ്റെ സൈക്കിൾ ഒരു ഹെർക്കുലി സൈക്കിളുണ്ട് അത് എന്തെങ്കിലും ആവശ്യത്തിന് ഒന്ന് തരാമോ അല്ലെങ്കിൽ ആഗ്രഹത്തിന് ചവിട്ടാൻ തരാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ സർക്കാരിൻ്റെ വാഹനം എടുക്കുന്ന പോലെയാണ് നൂറ് ഉപാധികളാണ് വണ്ടി എടുക്കുന്ന സൈക്കിൾ എടുക്കുന്നതിന് മുമ്പ് അത് എവിടെ പോകുന്നു എന്തിനു പോകുന്നു എത്ര സമയമെടുക്കും തിരിച്ചു വരാൻ സൈക്കിളുടെ കാറ്റ് ചെക്ക് ചെയ്യണം പൊടി ഉണ്ടെങ്കിൽ അത് അടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ ഇപ്പോൾ പറഞ്ഞ് കൃത്യസമയത്തിനുള്ളിൽ തിരിച്ചു വന്നിട്ട് ഇതേ ഉപാധികളാണ് സൈക്കിളുടെ കാറ്റ് ചെക്ക് ചെയ്യണം റിമേലെ പൊടി കൊണ്ടെങ്കിൽ കളയണം അതുകൊണ്ട് ബോധപൂർവം നമ്മളത് ചോദിക്കില്ല കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് സൈക്കിൾ കൊണ്ടുവെക്കുമ്പോഴത്തേക്ക് നമ്മുടെ യാത്രയുടെ ഒരു സുഖം പോകും അന്നേ നമ്മൾ മനസ്സ് കരുതിയതാണ് ശമ്പളം എന്തെങ്കിലും സ്വന്തമായിട്ട് പൈസ കിട്ടുമ്പോൾ സ്വന്തമായൊരു വണ്ടി സ്വന്തമാക്കുക അങ്ങനെ എനിക്ക് ജോലി കിട്ടി ആദ്യത്തെ ശമ്പളം കിട്ടി ശമ്പളം എന്നൊക്കെ പറയുമ്പോൾ ഈ നോട്ടിൻ്റെ ഖനമൊന്നുമല്ല ശമ്പളം എന്നൊരു വാക്കിൻ്റെ കരുത്തുണ്ടല്ലോ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ അപ്പോൾ അതിൽ ഞാൻ ശമ്പളം കിട്ടിയ ഉടനെ പോയി ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു സ്കൂട്ടർ ബജാജിൻ്റെ ചേതൊക്കെ പോയി കണ്ടു മറ്റൊരാടെ അപ്പോൾ ഈ കിട്ടുന്ന ശമ്പളം കൊണ്ട് അത് തികയില്ല നമ്മൾ എവിടെ നിന്നെങ്കിലും ബാക്കി പടം പൈസയൊക്കെ കടം മേടിച്ചിട്ട് അത് വാങ്ങാമെന്ന് കരുതി ഈ വിഷയം വീട്ടിൽ അവതരിപ്പിച്ചു അച്ഛനാണെങ്കിൽ മുടിഞ്ഞ് സ്ട്രിക്റ്റാണ് അപ്പോൾ അമ്മയോട് പറഞ്ഞാൽ അമ്മേ അച്ഛനോടൊന്ന് പറയണം എനിക്ക് ഈ ഒരു വണ്ടി മേടിക്കണം അപ്പം അച്ഛന് തറഞ്ഞു വീട്ടിൽ ഭയങ്കര പ്രശ്നമായിരുന്നു ഒന്നും പാടില്ല നമ്മളൊന്നും കടം മേടിക്കാൻ പാടില്ല നമ്മൾ കിട്ടുന്ന പൈസ സൂക്ഷിച്ചിട്ടാലേ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഉപകരിക്കൂ അതിനുവേണ്ടി ഈ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട് ഈ സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്ന ഈ ഒരു മെൻ്റാലിറ്റിയിൽ ഒരു കാരണവശാലും അച്ഛൻ സമ്മതിച്ചില്ല വാങ്ങാൻ അപ്പോൾ ഞാൻ ഉപവാസവും മറ്റേ വോക്കൗട്ടും എന്നെ നിരാഹാരമൊക്കെ നടത്തിയിട്ട് അവസാനം സമ്മതിച്ചു ഒരു കാര്യം കൂടെ പറഞ്ഞു നീ മേടിച്ചു പക്ഷെ പുറത്തുനിന്ന് പണം മേടിക്കണ്ട ഞാൻ പൈസ തരാം നിനക്ക് ശമ്പളം കിട്ടുന്നതിന് കുറേശേഷം എനിക്ക് തന്നു വീട്ടിയാൽ എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ പിന്നീടാണ് മനസ്സിലായത് ഈ വേൾഡ് ബാങ്കിൽ നിന്ന് ഇതിൽ ഭേദം വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കുന്നതായിരുന്നു കാരണം പൈസ കൃത്യമായിട്ട് എല്ലാ മാസവും കിട്ടുന്ന പൈസ ഇങ്ങനെ അച്ഛൻ്റെ ഘടമടച്ച് തീർക്കണം അച്ഛൻ ഭയങ്കര ആയിരുന്നു സ്ട്രിക്റ്റ് എന്ന് പറയാൻ കാരണം ഒരു പട്ടാളച്ചിട്ട് പട്ടാളക്കാരൻ തന്നെയായിരുന്നു ഭയങ്കര പട്ടാളച്ചിട്ടേ പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല ഈ ജി പി എസ് കണക്ട് ചെയ്ത് ജീവിക്കുന്ന ചില ഉപകരണങ്ങളില്ലേ പുറത്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ ഉടമസ്ഥനറിയുന്നത് പോലെ പുറത്തോട്ടിറങ്ങി അച്ഛനറിയും അച്ഛനില്ലാത്തപ്പോൾ അമ്മ ഇത് വിവരം ശേഖരിച്ച് അച്ഛനോട് പറയും ഇവർ രണ്ടുപേർ ഇല്ലെങ്കിൽ രണ്ട് ചേട്ടനും ചേച്ചിയുണ്ട് കൃത്യസമയം പാടാക്കാതെ അവർ എന്നെക്കുറിച്ചുള്ള ഈ എന്നാ പറഞ്ഞത് ഞാനിവിടെ പോയി വീട്ടിൽ ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോൾ വീട്ടിൽ ഭയങ്കരം എന്നാ പറയുന്നത് ഈ തൃശ്ശൂർ പോലെ തന്നെ പോലെ പല സ്ഥലത്തു നിന്ന് ഇങ്ങനെ പൊട്ടും അപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യാതെ എവിടെയെങ്കിലും പോയിരിക്കും എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ഐസായിരുന്നു ഈ നമുക്കറിയാല്ലേ അമ്പത് പൈസ മുതൽ നാല് രൂപ വരെയുള്ള ഐസുകളുണ്ട് അമ്പത് പൈസ ഐസ് വളരെ ചെറിയ റൈസാണ് പിന്നെ അതിന് കുറച്ച് മുതിർന്ന ഐസ് ഉണ്ട് പിന്നെ ഈ സേമിയ ചേർത്ത ഐസ് ഉണ്ട് ബോൺവിറ്റ് ഐസ് ഹോർലിക്സ് ഐസ് ഇങ്ങനെ ഐസുകളുടെ ഒരു ഒരു വെറൈറ്റി തന്നെയുണ്ട് അപ്പോൾ ഇതിന് പൈസ വെട്ടി ചോദിച്ചു തരത്തില്ല പിന്നെ എനിക്ക് ആകെ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഉപാധി എന്ന് പറയുന്നത് കശുവണ്ടി കച്ചവടമാണ് കശുവണ്ടി കച്ച കശുവണ്ടി അറിയാമല്ലോ പറങ്കി പറങ്കേണ്ടി ഇതിൻ്റെ ഒരു കച്ചവടം വലിയൊരു കച്ചവടമൊന്നുമല്ല അച്ഛൻ പറമ്പിൽ നിന്ന് വീണ് കിട്ടി കാണാതെ പോകുന്ന ചില പറങ്ങാണ്ടികൾ ഒരു ചെറിയൊരു ശേഖരം എനിക്കുണ്ട് ഒരു പത്തോ പതിനഞ്ചെണ്ണം കാണും ഒരു ഐസ് മേടിക്കണമെങ്കിൽ കുറഞ്ഞൊരു നൂറ് കശുവണ്ടിയെങ്കിലും വേണം അപ്പോൾ ഈ അച്ഛൻ്റെ ഒരു സ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്നതാണ് നേരെ സ്കൂളിൽ നിന്നും പോയാൽ തിരിച്ചു വീട്ട് കയറുക വീട്ടിൽ വന്നാൽ സ്കൂളിൽ പോയി ഇതിനിടയ്ക്ക് മറ്റൊരു ലോകം അച്ഛൻ സൃഷ്ടിച്ചിട്ടില്ല അങ്ങനെ പോകാനും അനുവാദമില്ല അപ്പോൾ ഈ അവധി ദിവസങ്ങളിൽ ഈ ഉച്ചയുറൊക്കത്തിൽ ഒരു സമയമുണ്ട് അച്ഛൻ അച്ഛനും അമ്മയ്ക്കും ഒരു രണ്ട് ഊണോ കഴിഞ്ഞ് രണ്ടര മൂന്ന് മണിയാകുമ്പോൾ കിടക്കും ഈ സമയത്ത് ഞാൻ ആരും കാണാതെ പുറത്തിറങ്ങും ഈ കശുവണ്ടിയുമായിട്ട് പുറത്തു പോകാൻ കാരണം എൻ്റെ അയൽവത്ത് തന്നെ എൻ്റെ സഹപാഠികളുണ്ട് മനോജും പുരുഷോത്തമനും പ്രമോദുമൊക്കെ ഇവരൊക്കെ ഈ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ശരിക്കുമുള്ള സന്തതികളാണ് ഈ സ്വാതന്ത്ര്യം ശരിക്കും ഉപയോഗിച്ച് എൻജോയ് ചെയ്ത് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവരും വരും ഇങ്ങനെയുള്ള ഒരുപടി പറയേണ്ടിയുമായിട്ട് വരും അപ്പോൾ അവിടെ നമ്മുടെ അവിടെ ഒരു കടയുടെ സൈഡിൽ പോയി നിൽക്കും അവിടെ ഒരു ഒരു ചൂതാട്ടം പോലെയാണ് അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ എൻ്റെ ഒരു അഞ്ചോ പത്തോ പറയേണ്ടി കാണും അപ്പോൾ ഇതിൽ ഇതിൻ്റെ ഒരു രസം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു പറങ്ങേണ്ടി നമ്മൾ അടുത്ത ഭിത്തിയിലേക്ക് എറി അപ്പോൾ അതൊരു സ്ഥലത്തു നിന്ന് വീഴും അപ്പോൾ അടുത്തൊരാൾ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു പറങ്ങാണ്ടി ഭിത്തിയിലെറി ഇത് തമ്മിൽ ഞാൻ എറിഞ്ഞ പറങ്ങേണ്ടിയും ഈ അവരിറിഞ്ഞ പറാണ്ടിയും തമ്മിൽ നമ്മുടെ ചൂണ്ടപരലും തള്ളവരലും തമ്മിലൊരു അകലത്തിൽ ഇത് അളന്നെടുക്കാമെങ്കിൽ ആ പറാണ്ടി അവർക്ക് സ്വന്തമാക്കാം സ്വാഭാവികമായിട്ടും ഈ കളിയിൽ ഞാൻ പലപ്പോഴും വിജയിക്കാറുണ്ട് കാരണം എൻ്റെ കൈക്കും കാലങ്ങളിലൊക്കെ ചെറുപ്പത്തിൽ നല്ല നീളമായിരുന്നു പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സമയത്തിൻ്റെ ഒരു പരിമിതിയാണ് ഈ നാഗവല്യ നാഗവല്യയുടെ രീതി പോലെ എൻ്റെ അച്ഛൻ്റെയും മേയുടെയും ഉറക്കവും അവരെപ്പോൾ ഉണരുമെന്നും എൻ്റെ ഉപബോധ മനസ്സിന് അറിയാം കാരണം മുമ്പ് ഒരുപാട് അനുഭവങ്ങളുണ്ട് താമസിച്ചാൽ അടിയുടെ പൊടി പൂരമായിരിക്കും അതുകൊണ്ട് ഉള്ള പറങ്ങേണ്ടിയും കെട്ടിപ്പിറക്കിക്കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്ന് കയറും അപ്പോൾ ഇങ്ങനെ അച്ഛൻ്റെ ഒരു സ്ട്രിക്ട്നെസ്സിൽ എനിക്ക് ഭയങ്കര ശ്വാസമുട്ടിൽ നോക്കി തോന്നിയിട്ടുണ്ട് കാരണം ഒന്നിനും സമ്മതിക്കത്തില്ല നമ്മളെന്തെങ്കിലും പറയുകയാണെങ്കിൽ നൂറുകൂട്ടം ഉപദേശങ്ങളാണ് എന്തു പറഞ്ഞാലും ഉപദേശമാണ് അപ്പം ഞാൻ പറയാറുണ്ട് അച്ഛൻ ഇതൊക്കെ അച്ഛനോട് പറഞ്ഞാലും അമ്മയോട് പറയാമ്മ ഇതൊക്കെ പണ്ടത്തെ കാലമൊന്നുമല്ല ഇപ്പോൾ അച്ഛൻ്റെ ഈ പഴഞ്ച രീതിയിലൊക്കെ നടന്നാൽ ഇതൊന്നും കാര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ ചില ഈ ഉച്ചഭാഷണി പോലെ ചില പ്രതിപക്ഷത്തിൻ്റെ പ്രതിപക്ഷത്തിൻ പ്രതിപക്ഷം ഭരണപക്ഷത്തിനെതിരെ എന്താ പറയുക പ്രയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ പോലെ ഇത് അച്ഛൻ്റെ ജവിയിലെത്തിക്കും വീണ്ടും ഭയങ്കര ഭൂകമ്പമാണത് അപ്പോൾ ഈ ഒരു വാശിയെല്ലാം കൊണ്ടാണ് ഞാൻ ആദ്യം എൻ്റെ സ്കൂട്ടർ സ്വന്തമാക്കി ഞാൻ ആ സ്കൂട്ടറിൽ ഇങ്ങനെ ഞെളിഞ്ഞിങ്ങനെ വരും അപ്പോൾ എന്നാലും ഈ സ്ട്രിക്നസ് മാറത്തില്ല താമസിച്ചാൽ ഇപ്പോൾ ജോലി കഴിഞ്ഞ് ഒരു കൃത്യ സമയത്തുള്ള വീട്ടിൽ എത്തിയില്ലെങ്കിൽ അച്ഛന് ഭയങ്കര പ്രശ്നമായി ചോദ്യങ്ങൾ പതിവ് പോലെ തന്നെ ചോദിക്കും അപ്പോൾ അന്ന് ഇതുപോലെ ഞാൻ ഒരു സന്ധ്യസമയമാണ് അപ്പോൾ മറ്റേ ജോലിയുടെ കുറച്ച് തിരക്കുകളും പിന്നെ കിട്ടുന്ന സമയത്തിൽ നമ്മളെ കൂട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകും അപ്പം അന്ന് ഞാൻ സമയം പോയത് അറിഞ്ഞില്ല ഞാൻ ഓടിപ്പിടിച്ച് സ്കൂട്ടർ ചേതക്കയിൽ ഇങ്ങനെ വരുക അപ്പോൾ ചേതക്കയിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ലോകത്തല്ല ഇങ്ങനെ ഇരുന്ന് സ്വന്തം വണ്ടി സ്വന്തം പൈസ ടാക്സ് കൊടുക്കുന്നു അടിച്ചു പൊളിച്ച് നമ്മളിങ്ങനെ പോകുന്നു അപ്പോൾ അന്ന് താമസിച്ചെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ വേഗത്തിൽ വിട്ട് എൻ്റെ വീടൊരു പാലത്ത് കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് പോയി ഒരു ആൽത്തറയോട് ചേർന്ന് അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ എൻ്റെ വീട്ടിലേക്ക് തിരിയാൻ പറ്റും അപ്പോൾ ഞാൻ പാല കയറാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര ബ്ലോക്കാണ് സാധാരണ എൻ്റെ ഒരു ചെറുപ്പകാലങ്ങളിലൊക്കെ എൻ്റെ ഒരു യൗവന കൗമാര കൗമാരയൗവന കാലങ്ങളിലൊക്കെ സാധാരണ റോഡുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകാറില്ല അപ്പോൾ ഭയങ്കര ബ്ലോക്ക് ഒരു അടി നമുക്ക് വണ്ടി മുമ്പോട്ട് നീക്കാൻ പറ്റില്ല എനിക്കാണെങ്കിൽ വണ്ടി ഓടിച്ചത്ര പരിചയം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൊണ്ടുപോകാനും അറിയില്ല അപ്പോൾ കുറേ ബ്ലോക്ക് നീങ്ങുന്നില്ല സമയം പോകുന്നു വീട്ടിൽ ചെന്നാൽ ഭയങ്കര പ്രശ്നമാണെന്നറിയാം എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനും അപ്പോൾ ഞാൻ അടുത്ത് വന്നിട്ടുള്ള ഒരു ചെന്താ സംഭവം എന്താ അപ്പോൾ പുള്ളി പറഞ്ഞത് അവിടെ ആ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിയുന്ന ജംഗ്ഷൻ്റെ അവിടെ ആരെയോ വണ്ടി ഇടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്യൂ ആണ് എനിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം തോന്നി ഈ വണ്ടി ഇടിക്കാൻ കണ്ടൊരു സമയം എങ്ങനെങ്കിലും ഒന്ന് മൂവ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിൽ ചെല്ലാമായിരുന്നു ഞാൻ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വണ്ടി ഇടിച്ച ആളെ എടുത്തുകൊണ്ട് ഒരു കാർ എൻ്റെ മുമ്പിൽ കൂടെ പാസ് ചെയ്തു പോയി അപ്പം വണ്ടി സാവധാനം മുമ്പോട്ട് നീങ്ങി തുടങ്ങി അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ച് ആ ജംഗ്ഷന് ചെന്നപ്പോൾ ആ ജംഗ്ഷനിലൊരു ഞങ്ങളുടെ ഒരു മാടക്കടയിലെ ചേട്ടനുണ്ട് ചേട്ടൻ എന്ന് പറയാം ഗോപിച്ചേട്ടൻ പറഞ്ഞു ചേട്ടാ അപ്പോൾ നീ അറിഞ്ഞില്ലേ ആ വണ്ടി ഇടിച്ച് നിൻ്റെ അച്ഛനെയായിരുന്നു അച്ഛനെ എടുത്തുകൊണ്ട് ഇപ്പം പരിമല ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു സത്തൽ ഇപ്പോഴും ആ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ ആ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വരും എൻ്റെ ചങ്ക് വല്ലാതെ കിടന്ന് പിടയ്ക്കും കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സഹോദരനും വേണ്ടപ്പെട്ടവർക്കൊന്നും അപകടവും മരണവും ഒന്നും സംഭവിക്കില്ലെന്നാണ് ചെറുപ്പം മുതലേ അച്ഛനുമെ പഠിപ്പിച്ചിരിക്കുന്ന പ്രാർത്ഥന ആർക്കും ആപത്ത് വരുത്തരുത് ആർക്കും അപകടങ്ങൾ അപകടങ്ങളുണ്ടാകരുത് ഈ പ്രാർത്ഥന ഞാൻ ഇത്രയും പ്രായമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ വിളക്ക് എത്തിച്ചിട്ട് ഞാനിങ്ങനെ ജപിക്കാറുണ്ട് ഞാൻ ആ വണ്ടി സ്കൂട്ടർ ഓടിട്ടിട്ട് വളരെ വേഗത്തിലോടി ആ പരിമല ഹോസ്പിറ്റലിൽ ചെന്നു അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ സൗകര്യക്കുറവുകൊണ്ട് അച്ഛനെ ഒരു ആംബുലൻസിലേക്ക് കയറ്റുകയാണ് അവിടെ നോക്കാൻ പറ്റില്ല മറ്റ് കുറച്ച് ദൂരെയുള്ള തിരുവല്ലയുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അപ്പം ഞാൻ ആംബുലൻസ് കയറി എനിക്ക് ഞാൻ ശരിക്കും ആംബുലൻസ് ഇരുന്ന് ഭയങ്കരമായിട്ട് കരയുകയായിരുന്നു അച്ഛനെ ആ സ്ട്രക്ചറൊക്കെ കിടത്തിയിട്ടുണ്ട് കരയുമ്പോൾ അച്ഛൻ എൻ്റെ കൈ പിടിച്ചു പറഞ്ഞു മോനെ കുഴപ്പമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ തിരുവല്ലയുള്ള ഈ പുഷ്പേരി ഹോസ്പിറ്റലിൽ ചെന്നു എമർജൻസിയിലേക്ക് കയറ്റി കയറ്റിയ സമയത്ത് അച്ഛനെ എൻ്റെ മുഖത്തേക്ക് നോക്കി നോക്കിയിട്ട് പറഞ്ഞു മോനെ എനിക്ക് ഇത്തിരി വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പം വെള്ളം കൊടുക്കാൻ പാടില്ല ഇപ്പം സ്കാൻ ചെയ്യണം അതിന് ശേഷമേ നമുക്ക് വെള്ളം കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ സ്കാനിങ് തിയേറ്ററിലേക്ക് അച്ഛനെ കൊണ്ടുപോകുമ്പോൾ ഞാനും കൂടെ പോയി കൂടെ പോകുന്ന സമയത്ത് അച്ഛൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അമ്മയൊന്നും വിവരം അറിയാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ള അച്ഛൻ്റെ അരികത്ത് അച്ഛൻ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു എന്നെ തന്നെ നോക്കി 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 ആ സ്കാനിങ് റൂമിൻ്റെ തിയേറ്റർ കയറി വാതിൽ അടയുന്നിടം വരെ അച്ഛൻ്റെ കണ്ണുകൾ എന്നിൽ ഉടക്കി നിൽക്കുകയായിരുന്നു പിന്നീട് ഒരിക്കലും അച്ഛൻ കണ്ണ് തുറന്നിട്ടില്ല സ്കാനിങ് കഴിഞ്ഞു എമർജൻസി ഓപ്പറേഷൻ കഴിഞ്ഞു തലച്ചോറിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റി അന്ന് അച്ഛൻ കണ്ണടച്ചതാണ് ഈ ശസ്ത്രക്രിയ വന്ന വീഴ്ചയാണോ അല്ലെങ്കിൽ വിധിയാണോ എന്നൊന്നും ഞാൻ അസസ് ചെയ്യാൻ പോയിട്ടില്ല പക്ഷേ പിന്നീട് അച്ഛൻ കണ്ടു പറഞ്ഞിട്ടില്ല മൂന്ന് മാസം ഹോസ്പിറ്റലിൽ കിടന്നു ആറുമാസത്തോളം വീട്ടിൽ കോമയിലായിരുന്നു ബോധമില്ലാതെ മൂക്കിക്കൂടെ ആഹാരവും കഴുത്ത് കിഴിച്ചിട്ട് ശ്വാസവും അങ്ങനെ ഒരു എന്താ പറഞ്ഞത് ഒരു അനങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇരുന്നു എന്നും ഉപദേശിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്ന അച്ഛന് അന്ന് അപകടം മുതൽ ഇന്ന് ഒരു വീട്ടിൽ വന്ന സമയം വരെ ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറയണമെന്നും ഞങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഞങ്ങളടുത്തുനിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ഉറഞ്ഞ ശരീരത്തിനകത്ത് ജീവിക്കുന്ന എൻ്റെ അച്ഛനുണ്ടെന്ന് കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്നും അടർന്ന് വീഴുന്ന കണ്ണീര് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും അങ്ങനെ അച്ഛന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ ബാക്കി വെച്ച് ഒരിക്കൽ മരിച്ചു മരിച്ചു പോയി അച്ഛൻ്റെ ഒരു വലിയൊരു കാര്യമെന്ന് പറയുന്ന അച്ഛനൊരു കണക്ക് പുസ്തകം ഉണ്ടായിരുന്നു എല്ലാ എല്ലാം ആ കണക്ക് പുസ്തകത്തിൽ എഴുതും വീട്ടിലേക്ക് വരുന്ന ഒരു പൈസ പോലും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന പൈസയെല്ലാം ആ കണക്ക് പുസ്തകത്തിൽ എന്നെ പറഞ്ഞ് ഒപ്പ് വച്ചിട്ട് പുറത്തു പോകാനുള്ള അധികാരമുള്ളൂ അതുകൊണ്ട് ചെറുപ്പം മുതലേ എനിക്ക് കണക്ക് പുസ്തകങ്ങളോട് വെറുപ്പായിരുന്നു അപ്പം അച്ഛൻ മരിച്ചു ആ കണക്ക് പുസ്തകം തുറന്നു നോക്കാതെ എത്രമാത്രം ബാക്കിയുണ്ടെന്ന് നോക്കാതെ ഞാൻ ആ കണക്ക് പുസ്തകം അച്ഛനോടൊപ്പം ചിതയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു എനിക്ക് മനസ്സിൽ ഭയങ്കര ആശങ്കയായിരുന്നു എന്തായിരിക്കും അച്ഛനെ എന്നോട് പറയാൻ വന്നത് എന്തിനായിരിക്കാം എത്രമാത്രം ഉപദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് എനിക്കൊരു മകനുണ്ടായപ്പോഴായിരുന്നു എൻ്റെ മകൻ ഇന്ന് പ്രായ പ്രായപൂർത്തി എൻ്റെ മകൻ കോളേജിൽ നിന്ന് വരാൻ താമസിക്കുമ്പോൾ എൻ്റെ മനസ്സ് പിടയ്ക്കും അവൻ എവിടെയെങ്കിലും കൂട്ടുകൂടുമ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥമാകും കാരണം അച്ഛനറിയാതെ ഞാൻ എൻ്റെ ചില കൂട്ടുകാരുടെ അടുത്ത് പോയതും അവരച്ഛൻ വീട്ടുകാരറിയാതെ പകർന്നു നിന്ന ഗ്ലാസ്സിൽ മദ്യം ഇപ്പോഴും എൻ്റെ നാക്കിൽ രുചിയുള്ളതുണ്ടാവും എൻ്റെ മകനെക്കുറിച്ച് ഞാൻ ഇത്രമാത്രം ആശങ്കപ്പെടുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എത്ര മീശ കുരുത്താലും കുഞ്ഞു കൈകളിൽ എത്ര മസിൽ പെരുത്താലും അച്ഛനും അവൻ്റെ മകൻ എന്നും എന്നാ പറഞ്ഞ ഡെലിവറി റൂമിൻ്റെ വാതുക്കൽ നേഴ്സ് കൊണ്ടുത്തരുന്ന ആ ഒരു കൊച്ചു കുഞ്ഞായിരിക്കും ചിലങ്ങിക്കരയുന്ന ഇരട്ടിനെ പേടിക്കുന്നു ഇടിയെ പേടിച്ച് അച്ഛൻ്റെ മാറിലേക്ക് ചായുന്ന ആ ഒരു കുഞ്ഞു തന്നെ ആയിരിക്കും ഏതൊരു അച്ഛനും അവൻ്റെ അവൻ്റെ മകനും മകളുമൊക്കെ അതുകൊണ്ടാണ് അത്ര ആശങ്കയിലാണ് ഏതൊരു അച്ഛനും അമ്മയും മകളെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ഇന്ന് ഒരുപാട് വേദനിക്കുന്നതാണ് അച്ഛനും അമ്മയും ഇന്നത്തെ തലമുറ ഞാൻ എൻ്റെ മകനോട് പറയുമ്പോൾ എൻ്റെ മകൻ പറയും ഉപദേശിക്കുമ്പോൾ പറയാം അച്ഛാ പഴയ കാലം ഒന്നുമല്ല ഇത് ഇതൊക്കെ പണ്ട് ഇപ്പം ആൾക്കാരെ ചന്ദ്രനിലേക്ക് കെട്ടിടം കെട്ടി താമസിക്കാനുള്ള ശാസ്ത്ര ലോകം അത്രമാത്രം വികസിച്ച് കഴിയുമ്പോൾ പണ്ട് ഞാൻ അച്ഛനോട് പറയുമായിരുന്നു അച്ഛാ ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല ഈ വയറുള്ള ലാൻഡ് ലൈൻ മാറിയിട്ട് ഇപ്പം മൊബൈൽ ഫോൺ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു കാരണം കാലചക്രം ഇങ്ങനെ ഉരുണ്ടുകൊണ്ടേയിരിക്കും ഏതൊരു അച്ഛനും മകനെയും മനസ്സിലാകില്ല മകൻ ഒരിക്കലും അച്ഛനെയും മനസ്സിലാകില്ല അവസാനം മകനിൽ നിന്നും അച്ഛനിൽ നിന്നും അടന്ന് പോയ മകൻ അവൻ്റെ കുടുംബവും കുട്ടികളുമായി അവൻ്റെ ജോലി സ്ഥലവുമായി പോകുമ്പോൾ മകനെ കാത്ത് ഏതൊരച്ഛനവുമേയും ഇരിപ്പുണ്ടായിരിക്കും ഞാൻ തിരുവല്ലയിലെ മധ്യ തിരുവിതാംകൂർ തിരുവല്ലയിലാണ് വിദേശത്തു നിന്ന് ഒരുപാട് പണം വരുന്നൊരു സ്ഥലമാണ് തിരുവല്ല ഈ തിരുവല്ലയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ വലിയ ബംഗ്ലാവുകളാണ് വിദേശത്ത് ജോലിയുള്ള മക്കൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടി നാട്ടിൽ വലിയ വലിയ മണി മണി സൗധങ്ങൾ പണത്തിടും അപ്പോൾ രാത്രികളിൽ നമ്മൾ ഈ നാട്ടിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാ ഇരു ഒരുപാട് രാത്രി ഇപ്പോൾ പാതിരാത്രിയാകുമ്പോൾ വിളക്കുകളെല്ലാം അണച്ചിട്ടുണ്ടെങ്കിലും ആ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിയിൽ കത്തുന്ന കാത്തിരിക്കുന്ന രണ്ടു ഒരു ഒരു ഹൃദയം ഉണ്ടായിരിക്കും അച്ഛനും അമ്മയോ ആ മുറിയിലെ വിളക്ക് കെടില്ല അവർ മക്കളെ കാത്തിരിക്കുകയാണ് മക്കളുടെ ഒരു കോള് കാത്തിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് പ്രായമായവർക്ക് നമ്മുടെ സാമീപ്യമാണ് നമ്മൾ കൊടുക്കുന്ന മണിമാളികളോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന മണിയോ പൈസയോ ഒന്നുമല്ല അവർക്ക് വേണ്ടത് നമ്മുടെ ഒരു സാമീപ്യം അവരുടെ ജോലി കഴിഞ്ഞ് ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകുന്നതോടൊപ്പം നമുക്ക് അവരുടെ സ്നേഹത്തോടെ അവരെ സ്വാതന്ത്നത്തോടെ നമുക്ക് പറഞ്ഞയക്കാൻ കഴിയുന്നത് നമ്മൾ നിന്ന് തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു പാഠമാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എൻ്റെ അച്ഛന് അപകടം പറ്റുന്നത് ഒരു ഡിസംബർ ഒന്നാം തീയതി മഞ്ഞു മഞ്ഞുവീണ് തുടങ്ങിയ ഒരു സന്ധ്യയ്ക്കാണ് അന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വരാൻ താമസിച്ചു കുറച്ച് സമയം കൂട്ടുകാരുമായിട്ട് ചിലവഴിച്ചു പക്ഷേ എന്നെ കാണാതെ ഇരുട്ട് വീണ് തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ്റെ മനസ്സിൽ ടെൻഷൻ കൂടി അപ്പോൾ എന്നെ ഇരുന്നപ്പോൾ അടുത്ത ജംഗ്ഷനിലേക്ക് തിരക്കി വന്നതാണ് ആ പടർന്ന് പന്തലിച്ച് ആലിൻ്റെ കുറേ നേരം കാത്തു നിന്ന് ആ റോഡൊന്ന് ക്രോസ് ചെയ്തതാണ് ദൂരെ നിന്നും ചീറിപ്പാഞ്ഞു വന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഒരു ഫാസ്റ്റ് പാസഞ്ചർ എൻ്റെ ജീവന് എൻ്റെ അച്ഛൻ്റെ ജീവനും എടുത്തുകൊണ്ടാണ് പോയത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എൻ്റെ മോൻ തിരിച്ചെന്തെങ്കിലും ഒന്ന് നോക്കിയാൽ പോലും എൻ്റെ ചങ്കൊന്ന് പിടയ്ക്കും ഏതായാലും ഈ ലോക്ക്ഡൗൺ കാലം നമുക്ക് ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവിനുള്ള സമയമാകട്ടെ നമ്മുടെ കുറച്ച് സമയത്തിരക്കുള്ള സമയത്ത് നിന്ന് കുറച്ച് സമയം ഈ കൊറോണ ഇറങ്ങിപ്പോയാലും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ കൊടുക്കാൻ സന്മനസ് കാണിക്കണം എന്തായാലും എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം